ആരാധനയോട് ബന്ധത്തിൽ ഒരു ചെറിയ ധ്യാനം ചിന്ത പറയുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 12 മുതലുള്ള വാക്യങ്ങളാണ് കർത്താവിൻ്റെ മഹത്വം വ്യക്തമായി വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ. എന്നാൽ ഞാൻ അത് പ്രത്യേകമായ രീതിയിൽ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തരയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളതുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഈ ശക്തിയെ ഈ ഭാഗങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ധാരിക്കുന്ന മുഖത്തെക്കുറിച്ച് നാം വായിക്കുന്നത്. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന ഒരു അനുഭവമാണ്. അവൻ ഭൂമിയിൽ കടന്നു വന്ന നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീരുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ മുഖം വിരൂപമാക്കുവാൻ ഈ ലോകം ശ്രമിച്ചു. അവൻ്റെ മുഖത്തു നിന്നും അവൻ്റെ രോമങ്ങൾ പിടിച്ചു പറിക്കുവാനിടയായി തീർന്നു, മുഖത്ത് തുപ്പുവാനിടയായി തീർന്നു. എന്നാൽ അവൻ മരണത്തെ ജയിച്ചവനായി നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്ന കർത്താവ്, ഉയർത്തെഴുന്നേറ്റ് മഹത്വവും ബഹുമാനം അണിഞ്ഞവനായിരിക്കുന്ന കർത്താവ്, അവൻ്റെ ദർശനം നൽകിയപ്പോൾ നിരാവിനെ നാം കാണുകയാണ്. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവനെ കാണുകയാണ്. നിരാവിനെ നമുക്ക് ആ മഹത്വം ദർശിച്ചുകൊണ്ട് മഹത്വസമ്പൂർണ്ണായ കർത്താവിൻ്റെ മഹത്വത്തോടുകൂടെ അവൻ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റാം. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാം.